അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ കീലയിലും ഭംഗിളായോവർ, എല്ലാ തീശയിലും കേളി മികച്ചോവർ. മഹാനരായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഏത് വകുപ്പിലും ഉന്നതനും സർവലോകത്തും പ്രസിദ്ധനും ആണ്. കിള എന്ന പദത്തിന് കുടുംബം, പരമ്പര എന്നർത്ഥമുണ്ട്. ലോകത്ത് ഉന്നതവും ഉത്തമവുമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയിലാണ് ഷെയ്ഖ് അവർകൾ ജനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ ആദം നബി അലൈഹിസ്സലാം വരെയുള്ള പരമ്പരയിൽ പരിശുദ്ധരായ ആളുകളുടെ മാത്രം കടന്നു വന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദം നബി അലൈഹിസ്സലാമിൻ്റെ 49-ാമത്തെ പുത്രനാണ്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്നാൻ എന്ന 20-ാമത്തെ പിതാമഹൻ വരെ ചരിത്രകാരന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല. അവിടെ നിന്നങ്ങോട്ട് ആദം നബി അലൈഹിസ്സലാം വരെയുള്ള 29 പിതാമഹന്മാരെ നിർണയിക്കുന്നതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയുണ്ട്. പക്ഷേ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിലൊക്കെ പ്രബലമായത് തിരുനബിയുടേത് പരിശുദ്ധരായ പിതാക്കൾ തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയിട്ടും ഉണ്ട്. എഴുതി വെക്കുന്ന പിതാക്കളുടെ പേരുകൾ എഴുതി വെക്കുന്ന ശീലം അറബികൾക്കില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു അഭിപ്രായ വ്യത്യാസത്തിന് തന്നെ അവിടെ സ്ഥാനം ഉണ്ടായത്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പിതാവ് താറഖ് എന്ന ആളായിരുന്നു. അതേസമയം ഖുർആനിൽ വൈദഖാല ഇബ്രാഹിമു ലി അബീഹി ആസർ എന്ന് പറഞ്ഞിടത്ത് ആസർ എന്ന പ്രയോഗം നടത്തിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പിതാവിനെ കുറിച്ചല്ല, അത് പിതൃവ്യനെ കുറിച്ചാണെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. കാരണം പിതാവിനെയും പിതൃവ്യനെയും അറബികൾ അബ് എന്ന് തന്നെയായിരുന്നു പ്രയോഗിച്ചിരുന്നത്. അപ്പോൾ ബിംബാരാധകനായിരുന്ന ആസർ എന്ന വ്യക്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പിതാവല്ല എന്നർത്ഥം. ചുരുക്കത്തിൽ ആദം നബി അലൈഹിസ്സലാം മുതൽ തിരുനബി തങ്ങളിലൂടെ കടന്നു വരുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പര തീർത്തും പരിശുദ്ധമാണ് എന്നർത്ഥം. അങ്ങനെ മഹാനായ ജീലാനി ഹിജ്റ ക്രിസ്തുവർഷം 470 ഹിജ്റ വർഷം 470 ഇറാഖിലെ ജീലാനിൽ ജനിച്ചു. 560 വഫാത്താകുന്നത്. അങ്ങനെ എല്ലാ ദിശയിലും കേളി മികച്ചു. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവർ പ്രസിദ്ധരായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 49-ാമത്തെ പിതാമഹൻ എന്ന് നാം പരിചയപ്പെടുത്തിയ ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതു മുതൽ നമ്മുടെ ഈ തൊട്ടടുത്ത കാലമായ 1400 ഹിജ്റ വർഷം വരെ ഏകദേശം 7700 ചില്ലാനും വർഷങ്ങളാണ്. ഇത് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ട്. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയാണല്ലോ അറബികൾ. പ്രബലമായ അഭിപ്രായത്തിൽ ഈ പരമ്പരയിൽ ഒരു പ്രവാചകൻ മാത്രമാണുള്ളത്, അതാണ് അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബിത്തങ്ങൾക്കും പിതാമഹനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനടുക്ക് 2000-ലേറെ വർഷങ്ങൾ പിന്നിട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൊട്ടു മുമ്പുള്ള പ്രവാചകനാണ് ഈ ലോകത്തേക്ക് വന്ന പ്രവാചകന്മാരിൽ ഒരാളാണ് ഈസാ നബി അലൈഹിസ്സലാം. അവരുടെ ആകാശ ആരോഹണത്തിന് ശേഷം ഒരഭിപ്രായത്തിൽ 600 കഴിഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത്. ഇതുവരെ അറബികൾ പ്രവാചകനില്ലാതെ വിഷമിക്കുകയായിരുന്നു. എങ്കിലും ഉസാഅത്ത് ഗോത്രത്തലവനായ അംറിൻ്റെ കാലം വരെ അറബികൾ പൊതുവെ തങ്ങളുടെ പിതാമഹന്മാരായ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെയും
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ആദർശം സംരക്ഷിച്ചിരുന്നു. ഈ അമ്രാണ് അറേബ്യയിൽ ആദ്യമായി ബിംബാരാധന സ്ഥാപിച്ചത്. അക്കാലത്ത് കഅബയുടെ അധികാരം ഇദ്ദേഹം നേതൃത്വം വഹിക്കുന്ന ഖുസാഅ ഗോത്രത്തിനായിരുന്നു തന്നെ. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ബിംബങ്ങളൊക്കെ കഅബ ശരീഫിലായിരുന്നു അത്ര സൂക്ഷിച്ചിരുന്നത്. ഈ ഘട്ടത്തിൽ ഖുസാഅ ഗോത്രത്തിൽ നിന്നും അധികാരം പിടിച്ചെടുക്കുകയും അവരെ നാടുകടത്തുകയും ചെയ്യുന്നതിൽ പ്രഥമ സ്ഥാനത്ത് നിന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാലാം പിതാമഹനായ ഖുസൈയാണ്. വിശ്വാസപരമായി ഖുസൈയനുണ്ടായ ഈ ഗുണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു പിതാക്കളെ പരിശോധിക്കുമ്പോഴും നമുക്ക് കാണാം. ഇതാണ് വിശ്വാസികളായ പിതാക്കളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നപ്പോൾ അനുഗ്രഹിച്ചവനിൽ പരമേൽപ്പിക്കുകയെന്ന് ഖുർആൻ ഉത്ബോധിപ്പിക്കുകയും ചെയ്തത്. നബി തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹു ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ പരമ്പരയിൽ നിന്ന് കിനാന ഗോത്രം തിരഞ്ഞെടുത്തു. കിനാനയിൽ നിന്ന് ഖുറൈശിയെയും ഖുറൈശിയിൽ നിന്ന് ബനു ഹാഷിമിനെയും അവരിൽ നിന്ന് എന്നെയും തിരഞ്ഞെടുത്തു. നബി തങ്ങളുടെ കുടുംബം പരിശുദ്ധമാണെന്നും പരമ്പര പരിശുദ്ധമാണെന്നും ഷെയ്ഖ് ജീലാനിയുടെ പരമ്പര പരിശുദ്ധമാണെന്നും ഇത്രയും പറഞ്ഞതിൽ നമുക്ക് ബോധ്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.